ബാബു അമ്മ ജോൽസ് എന്തിനു മാമ അവിടെ വന്നിരിക്കുന്നത്? എന്താ പെണ്ണിന് ഇഷ്ടപ്പെടാൻ വേണ്ടിട്ട് 50,000 പൂജ ചെയ്തിന് ആ പൈസ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന മാമ എന്റെ നാള് മൂലത്തി പൂരാടായിപ്പോയി എന്ന് വിചാരിച്ച ഒരു തെറ്റുണ്ടോ? എനിക്ക് 50,000 രൂപ കൊടുത്തിട്ട് എനിക്ക് ഈ പെണ്ണിനെ കെട്ടേണ്ട കാര്യം ഇല്ലെന്ന്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സൂപ്പർ മോഡൽ 23 മിസ് സെൻട്രല ഓൺ ദി ഫ്ലോർ. മാമാ ജോൽസ്യം പോയോ? പോയില്ലെങ്കിലേ ആ കട്ടിലിന്റെ അടിയിൽ ഒരു കുടുക്കയിരിപ്പുണ്ട്, അതങ്ങ് പൊട്ടിച്ച് ആ പൈസ എടുത്ത് കൊടുത്തേക്കണം കേട്ടാ. തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിന്റെ ആധാരം കൊണ്ട് സൊസൈറ്റി വെക്കണം. ഓ ഓ ഓ ഓ ഓ, ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം. എന്റെ പേര് ഉണ്ണിക്കുട്ടൻ. എന്റെ പേര് സെന്ററല്ല. എന്റെ പേര് സെന്ററല്ല. റേഷൻ കാർഡില് മുകളിൽ അച്ഛന്റെ പേര്, താഴെ അമ്മയുടെ പേര്. സെന്ററല്ല എന്റെ പേര്. പക്ഷെ ഇത് പേര് മാറ്റാൻ വേണ്ടി ഞാൻ റേഷൻ കടക്കാരന്റെ അടുത്ത് നിന്നപ്പോ റേഷൻ കടക്കാരൻ എന്നെ ചാക്കരടിച്ച്. സോ ഫണ്ണി, ഞാൻ പറഞ്ഞത് സെന്ററല്ല എന്നുള്ളത് എന്റെ പേരാണ്. ആണല്ലേ, എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മൂലത്തി പകുതിയാണ്, ബാക്കി എവിടെ പോയി? അല്ല, പകുതി പൂരാറാണ്. അങ്ങനെ ഒരു നാളാണ് എന്റെ കുട്ടിക്ക് അതേ നാളാണെന്ന് ജ്യോത്സ്യം പറഞ്ഞിരുന്നു. പപ്പ പറഞ്ഞിരുന്നു. എന്തിനു കൂടുതൽ വിട്ടാ? ആരേ? അല്ല, പപ്പ പറഞ്ഞ എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞ്? അല്ല, നിങ്ങൾ വരുന്ന കാര്യം പപ്പ എന്നോട് പറഞ്ഞിരുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ പപ്പയുണ്ട്, പുള്ളി പുറത്താണ്, പിന്നെ ഒരു അങ്കിളുണ്ട്, അങ്കിള് പുറത്താണ്, പിന്നെ ഉള്ളതൊരു മമ്മിയാണ്, മമ്മി കഴിഞ്ഞ മാസം പുറത്തേക്ക് പോയി, പിന്നെ രണ്ട് ബ്രദേഴ്സ് ആണ് ഉള്ളത്, അവരെ വീട്ടിൽ തന്നെ ഉണ്ട്. അവരെങ്കിലും വീട്ടിലുള്ളത് കാര്യമായി. എല്ലിക്ക് ഞാൻ ഇപ്പൊ ഇവിടെ തലകറങ്ങി വീണാന. എന്താ പറഞ്ഞേ? അല്ല, ഉണ്ണിക്കുട്ടിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ ഇതുപോലെ തുണി ഊരി എറിഞ്ഞിട്ട് ഗൾഫിൽ പോയ ആരുമില്ല, എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ട്. ആയിട്ടുണ്ട്. എന്നാ എനിക്ക് രമ്യ സന്ധ്യയായിട്ടുണ്ട്. എന്തോന്ന് നിങ്ങക്ക് വാവുമായിട്ട് എന്തോ ഉണ്ടെന്ന് പറഞ്ഞ്, കല്യാണം കഴിച്ചാൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പാടില്ല. വാവുമായിട്ടുണ്ട് എന്ന് പറഞ്ഞത് നന്നായിട്ടുണ്ടെന്ന്. അല്ല, നിങ്ങക്ക് രമ്യ സന്ധ്യയുമായിട്ട് എന്തോ ഉണ്ടെന്ന് പറഞ്ഞത്? അല്ല, അപ്പച്ചട്ടി അത്തച്ചട്ടി ഉണ്ടെന്ന് പറഞ്ഞത്. സി മിസ്റ്റർ ഉണ്ണിക്കുട്ടൻ, എനിക്ക് ഈ അസ്ട്രോളജി ൊന്നും തീരെ വിശ്വാസം ഇല്ല. നിങ്ങൾക്കുണ്ടോ അസ്ട്രോളജിയിൽ വിശ്വാസം? അല്ല, ഞാൻ വിശ്വസിച്ചിട്ട് കാര്യമില്ല. വൈ? ഈ അസ്ട്രോളജി എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. മീൻസ് ജ്യോതിഷത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന്? എന്റെ പൊന്നെ, അതായിരുന്നു എന്റെ ചിട്ടി പൈസ പോയത് മൊത്തം അതിലാണ്. നിങ്ങളുടേതൊരു റൂറൽ ഏരിയ ആണ്, അതാണ് പ്രശ്നം. അയ്യോ, അതൊക്കെ പണ്ട്. ഇപ്പം പഞ്ചായത്തിൽ നിന്ന് എല്ലാ വീട്ടിലും കക്കൂസ് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ റൂറൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാ, പിന്നെ റൂറൽ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഈ പാലത്തിന്റെ അടിവശത്ത്. അവിടെ രാവിലെ ഒരു 5 മണിക്ക് പോയി കഴിഞ്ഞാ റൂറലോട് റൂറലാ. അങ്ങോട്ട് ഞാൻ പോവാറുമില്ല. എന്താ ഞാൻ പറഞ്ഞതേ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് തീരെ വശമില്ലെന്ന് തോന്നുന്നു. ആര് പറഞ്ഞേ? ഇതെന്തുവാ ഇംഗ്ലീഷിന് വലിയ അക്ഷരവും ചെറിയ അക്ഷരവും? ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. ചോദിച്ചിട്ട് കാര്യമില്ല. എന്താ പറയാ, എന്റെ അടുത്ത് ഉച്ചക്കഞ്ഞു പൊട്ടിച്ച കഥയേ ഉള്ളൂ. എന്ന് വെച്ചാ? അല്ല, അത്യാവശ്യം വിദ്യാഭ്യാസമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, എനിക്ക് കലാപരമായിട്ടുള്ള കഴിവുള്ള ഒരു ഫാമിലിന്ന് കല്യാണം കഴിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതൊക്കെ എന്റെ അച്ഛൻ ഒന്നാം തരം മാന്ത്രികനായിരുന്നു. ആണോ? ഈസ് എ മജീഷ്യൻ. ഞാൻ പറഞ്ഞായിരുന്നു ഉച്ചക്കഞ്ഞു പൊട്ടിച്ച കഥ മാത്രമേ. മാന്ത്രികനാണോ എന്ന് ചോദിച്ചതാണ്. അതേ, മാന്ത്രികനായിരുന്നു. അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അപ്പുറത്തെ ചേച്ചി വരഞ്ഞ് വിളിച്ചങ്ങ് വീട്ടിൽ വരുത്തും. എന്നിട്ട് അവിടെ വെച്ച് തന്നെ അങ്ങ് അപ്രത്യക്ഷപ്പെടുത്തു. എന്നിട്ട് വനജ ചേച്ചിയെ വനജ ചേച്ചിയുടെ വീട്ടിലെ അലമാരയിൽ നിന്ന് അങ്ങ് പൊക്കും. ഒരു ദിവസം വനജ ചേച്ചിയെ അപ്രത്യക്ഷപ്പെടുത്തിട്ട് നേരെ വനജ ചേച്ചിയുടെ ഫ്രിഡ്ജിൽ നോക്കി. വെരി ഗുഡ്. അച്ഛൻ ഇപ്പോഴും മാജിക് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ചെയ്യുന്നില്ല. അതെന്താ? അമ്മ അച്ഛനെയും വനജ ചേച്ചിയും കൂടെ അടുക്കളയിട്ട് പോക്കി. ഇപ്പൊ രണ്ടുപേരും കൂടെ നേരെ നമ്മുടെ മാജിക് പ്ലാന്റിന്റെ ഫ്രണ്ടിൽ തട്ടേടാ. ഡീസൻസി ഇല്ലാത്ത ഫാമിലിയാണ്. എനിക്ക് ഇങ്ങനെയുള്ള കൾച്ചർ ഇല്ലാത്ത ആൾക്കാരെ ഇഷ്ടമല്ല. എന്റെ ഫാമിലിയിൽ ഇങ്ങനെ കൾച്ചർ ഇല്ലാത്ത ഒരു മാമനും മാമിയും ഉണ്ടായിരുന്നേ. ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്ന ദിവസം ഉണ്ടല്ലോ, ഈ മാമന് സാമ്പാറിൽ മുരിങ്ങക്കോല് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് മാമൻ മാമിയെ പിടിച്ചിട്ട് അങ്ങ് ഇടിച്ചിടിച്ച് വശം കെടുത്തി. അയ്യോ, ഈ മാമന്റെ മാമിയുടെയും 12 മക്കൾ നോക്കി നിക്കുക. ഈ അച്ഛനും അമ്മയും കൂടെ ഒരു മുരിങ്ങക്കോല് കിട്ടാത്ത ഇടി. അത് ശരി, എത്ര മക്കള്? 12 മക്കൾ. എന്നല്ലേ, എന്തായാലും ഒരു അടിയെ പ്രതീക്ഷിച്ചിരുന്നു ഞാൻ. ഒരു കോള് വരുന്നേ. ഇല്ല ഇല്ല ഇല്ല, ഞാൻ അങ്ങ് ഇവിടെ നിൽപ്പുണ്ട്, പ്രശ്നമില്ല. ഓ ഓക്കെ, എന്താ സംഭവം?
25 എനിക്ക് ഒരു ആടുണ്ടേ. 26 തീയതി എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു കോഴിയുണ്ട്. കഴിഞ്ഞ കോഴി പട്ടി പിടിച്ചോണ്ട് പോയായിരുന്നു. പറഞ്ഞത് ആട് മീൻസ് പരസ്യമുണ്ടെന്നാണ്. മിസ്റ്റർ ഉണ്ണിക്കുട്ടൻ, എനിക്ക് താങ്കൾ ഓക്കെയാണ്. എന്നെ താങ്കളെ പോലെ ഒരു ബനാനയാണ് ഞാൻ ആഗ്രഹിച്ചത്. പഴം ഓക്കെ. അപ്പോ താങ്കൾക്ക് എന്നിലുള്ള കൺസെപ്റ്റ് ഒന്ന് പറയാമോ? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നും ഇല്ല. പിന്നെ എനിക്ക് റബ്ബർ വെട്ടാണ് കൊച്ചേ ജോലി. അപ്പൊ ഞാൻ റബ്ബർ വെട്ടിട്ട് വരുന്ന സമയത്ത് എഴുത്തിൽ കയറി പശുവിന്റെ ചാണകം കോരി ഇട്ടേക്കണം. പശുവിന്റെ ചാണകം ഞാൻ കോരാനോ? പിന്നെ അല്ലാതെ പശു ചാണകം ഇട്ടിട്ട് ചാണകം പശു തന്നെ ബ്ലഷ് ചെയ്ത് കളയോ? നമ്മൾ കളഞ്ഞേ പറ്റുമോ? വേറെ കൺസെപ്റ്റ് എന്തോ കേക്കട്ടെ. പിന്നെ ഇതുപോലത്തെ കൊച്ച് ഇതിക്കറും ഇട്ട് ഇതുപോലത്തെ ഡ്രസ് ഒന്നും പാടില്ല. ഒരു നൈറ്റി ഒരു തോർത്തു വിട്ട് ഇങ്ങനെ നിക്കണം വീട്ടിൽ. നിങ്ങൾക്ക് ഇത് ഫാഷൻ ആയിരിക്കും, പക്ഷെ നമ്മുടെ നാട്ടിലോട്ട് നിങ്ങൾ വന്നാൽ പയ്യന്മാർക്ക് അത് ഉത്സവമായിരിക്കും. കൊച്ച് പറഞ്ഞല്ലേ, കൊച്ച് പറഞ്ഞല്ലേ, കൊച്ച് പറഞ്ഞല്ലേ. അതിൽ ഉണ്ണി മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. വേറെ എന്തോന്ന് പറഞ്ഞു? ഐസക്കിന്റെ സിറ്റ് ഔട്ട് സൂപ്പർ ആണ്. കിടന്നാ ഉറങ്ങിപ്പോകും. ലോൺ ആണെങ്കിൽ കാർഷിക വായ്പ എടുക്കണം, നല്ലതാണ്, പെട്ടെന്ന് കിട്ടും. മിസ്റ്റർ ഉണ്ണിക്കുട്ടൻ, ഐ ആം നോട്ട് യുവർ കപ്പ് ഓഫ് ടീ, യു നോ. വെറ്റ കച്ചവടക്കാരി ഒട്ടക ശാന്ത. അമ്മ ഗൾഫിലാ, ഊഹം തെറ്റിയില്ല. അമ്മക്കിപ്പോ എങ്ങനെ ഗൾഫില് ഈ വെറ്റ കച്ചവടം തന്നെ? അതാ പാക്കിന്റെ വല്ല പരിപാടി. വെറ്റയ്ക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ ഇതേ ടോ ഉണ്ടായിരുന്നു ശാന്ത ചേച്ചിക്ക്. അച്ഛൻ എവിടെയെന്ന് പറഞ്ഞ? അച്ഛൻ ഗൾഫില് ബിസിനസ് മാഗ്നറ്റ് ആണ്. ശാന്ത ചേച്ചിയുടെ മാപ്പിളല്ലേ, നല്ല മാഗ്നറ്റ്. ഒരു കാന്തോ ഒരു കയറി കെട്ടി വലിച്ചെടുത്തോണ്ട് റോട്ടേ നടക്കും. ഒരു തുരുമ്പ് ആ കാന്തത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് നേരെ കൊണ്ട് ആക്രികളെ കൊടുത്തിട്ട് ആ പൈസക്കാണ് നിങ്ങളെ കുടുംബം നടന്നത്. ആര് പറഞ്ഞു? ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ തിന്നാനുള്ള വരുമാനം ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ആ പറമ്പിൽ ഉണ്ടായിട്ടായിരിക്കും ആക്രികളക്കാരൻ പൈസ കൊടുക്കാൻ ഇച്ചിരി താമസിച്ചപ്പം വിശന്ന് വലിഞ്ഞു കയറിയ നിന്റെ അച്ഛൻ കുഴൽക്കിണറിന്റെ ഒരു മോട്ടർ എടുത്തങ്ങ് വിഴുങ്ങിയത്. ഇപ്പോഴും നിന്റെ അച്ഛന്റെ വലുതെ കൈ പിടിച്ച് 3 അടിക്കുമ്പോ മൂക്കിക്കുള്ള. എന്റെ അച്ഛനും എന്റെ ഫാമിലിയും ചവിട്ടി തേക്കാൻ ശ്രമിച്ച നിങ്ങളുണ്ടല്ലോ. നിങ്ങളെ കല്യാണം കഴിക്കുന്നില്ല, ഈ ബന്ധം ഇവിടെ വെച്ച് വേണ്ട, നിർത്തിക്കോ, പൊയ്ക്കോ, എനിക്ക് കേറാൻ സമയമായി. അല്ല, 19,000 രൂപയുടെ പൂജ നടത്തിയിട്ട് ഇത് ഇഷ്ടമല്ലെന്ന് പറയിച്ച എങ്ങനെ? ഈ ജോലി എന്തിനു വേണ്ടി ഈ പൂജ നടത്തിയത്? അവൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഈ ദിവ്യ വസ്ത്രം അവളുടെ നെറ്റിയിലിട്ട് കൊടുക്കുക, പിന്നെ നിന്റെ ദൃഷ്ടി അവളിൽ നിന്നും ഒരിക്കലും മായില്ല. അങ്ങനെ അവൾ നിന്നിൽ ആകൃഷ്ടയായി മാറും. പസ്പോങ്കി പസ്പം, മൂലത്തിൽ പൂരാടമുള്ള ഒരേ ഒരു പെണ്ണിനെയാണ് കണ്ടെത്തിയത്. എന്റെ ദൈവമേ, എന്റെ പറക്കോട്ട അമ്മച്ചി, എല്ലാത്തിനും എനിക്ക് അമ്മയാണ് കൂടെ ഉള്ളതേ. എന്റെ ദേവിയേ, അങ്ങോട്ട് മാറുന്നില്ലോ, സമയമില്ലാത്ത സമയത്ത് എന്റെ മുന്നിൽ. സെക്കൻഡ് റൗണ്ട് ഓൺ ദി ഫ്ലോർ. ജോൽസ്യൻ പറഞ്ഞതുപോലെ തന്നെ, ജോൽസ്യൻ പറഞ്ഞതുപോലെ എനിക്ക് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. ഒന്ന് നിന്നേ കൊച്ച, നിന്നേ. താനിതിന് എന്റെ പോലെ നടക്കുന്നേ? അല്ല, അപ്പൊ എനിക്ക് ഈ പസ്പം ജോൽസ്യൻ തന്നത് കൊച്ച് ഇഷ്ടപ്പെടാൻ വേണ്ടിട്ട്. എടോ, നേരെ നോക്കി നട, എന്റെ മാർക്ക് പോകുന്നത്. നിങ്ങൾക്ക് മാർക്കല്ലേ പോകുള്ളൂ, എനിക്ക് എന്റെ ജീവിതമാണ്. ഞാൻ ഈ പസ്പം തട്ടുന്നേ. ഇത്രയും കിട്ടിയത് പോരെ. ഹലോ ഹലോ, വിളിക്കുന്നത് എന്തുവാമാ? പുറത്ത് ജോലിസ്യം വന്നിരിക്കുന്ന ആ കുടുക്ക എവിടെയാണ് ഇരിക്കുന്നത്? കുടുക്ക ആ കട്ടിലിന്റെ അടിയിരിപ്പുണ്ട്. പക്ഷെ കൊടുക്കണ്ട, എനിക്ക് പണത്തിന്റെ ആവശ്യമുണ്ട് മാമാ.